ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത്, നമ്മൾ കുറച്ച് ഏകദേശം ഒരു 7 മന്ത്സ് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത്, നമ്മൾ കേക്ക്സിൻ്റെയും ഡെസേർട്സിൻ്റെ ഒക്കെ മുകളിൽ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് കാണുകയും അതുപോലെ നല്ല നല്ല കമൻസ് ചെയ്തു. അതുപോലെ അതിൽ കുറേ കമൻസ് എന്താണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത്, ഫ്ലോപ്പായിട്ട് ചോക്ലേറ്റ് വേസ്റ്റ് ആവുന്ന ഒരവസ്ഥ. അപ്പോൾ അവർ കമൻസിലൂടെ പറയാറുണ്ട്, മെയിനായിട്ട് ചോക്ലേറ്റ് ഹാർഡായി മാറുന്നു, അതുപോലെ തന്നെ സെറ്റായി കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ റിപ്ലൈ അന്ന് കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ പിന്നീട് അവർക്ക് കമൻസിൽ റിപ്ലൈ കൊടുക്കാറ്. കാരണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാനും, അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ മെൽറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഗാർണിഷസ് തയ്യാറാക്കിയെടുക്കാനും പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എവിടെയാണ് ചോക്ലേറ്റ് സ്റ്റോർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ എത്ര നേരം സെറ്റ് ചെയ്യാൻ വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡൗട്ടിനൊക്കെ ഉത്തരങ്ങളായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ കൂടി കാണിക്കുകയാണ്. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് കൂടുതൽ പേരും മെൽറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് തന്നെ രണ്ട് മെത്തേഡിൽ മെൽറ്റ് ചെയ്യാം. മുന്നേ പറഞ്ഞത് തന്നെയാണ്, നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡിലും മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് വെക്കുക. ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 20 സെക്കൻഡ് കൂടി വെച്ചാൽ നമുക്കിത് മെൽട്ടായി കിട്ടാം. അപ്പോൾ മൈക്രോവേവ് ഓവണെന്ന് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് കുറച്ചുകൂടി എല്ലാവരും ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉള്ളത്, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ ഞാൻ മുന്നേ ഗ്ലാസ് ബൗളിലാണ് കാണിച്ചത്. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബൗൾ തന്നെ വേണോ, അത് പൊട്ടിപ്പോവില്ലേ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബൗളിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി, വീട്ടിലുള്ള ഏതെങ്കിലും ബൗൾ എടുക്കുക. എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ള, അതായത് ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഒരു ബൗൾ എടുക്കുക. പിന്നെ നമുക്ക് ചോക്ലേറ്റ് പെട്ടെന്നൊന്ന് മെൽട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു കട്ടിംഗ് ബോർഡിലും ഒട്ടും തന്നെ വെള്ളമില്ല, അതുപോലെ കത്തിയിലോ എൻ്റെ കയ്യിലോ ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിലരൊക്കെ ചോദിക്കാണ്ട് ഈ ഒരു ഇതിപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഡയറി മിൽക്ക് അതുപോലെ മിൽക്കി ബാർ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, സെറ്റായൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗാർണിഷസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് മെൽട്ട് ആവാതെ തന്നെ ഇരിക്കും. ഇനി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പോട് കൂടി ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഡബിൾ ബോയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടോ മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കരുത്. ഒരു 2 മണിക്കൂറങ്ങ് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അടിയിലൊരു പാത്രത്തിൽ, സാധാ നമ്മുടെ വീട്ടിൽ ഏത് പാത്രം എടുക്കുക, അതിൽ നല്ലപോലെ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് വെച്ച ഈ ഒരു ബൗളുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മെൽട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ചോക്ലേറ്റ്സിൻ്റെ അടിവശമൊക്കെ ജസ്റ്റ് മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് മെൽട്ടായി എന്ന് തോന്നുമ്പോൾ ഒരു ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, ഞാൻ ഇതൊന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ കണ്ടില്ലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്താലും നമ്മുടെ അടിയിലെ ബൗളിൽ നിന്നും നന്നായിട്ട് തന്നെ ആവി മുകളിലത്തെ ബൗളിൽ തട്ടും, ആ ഒരു ചൂട് കൊണ്ട് തന്നെ ചോക്ലേറ്റ് മെൽട്ടായിക്കോളും. ബാക്കിയുള്ളത് ചെറിയ ചെറിയ തരികളുണ്ടാവും മെൽറ്റ് ചെയ്യാനായിട്ട്, മെൽട്ടായി വരാനായിട്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മെൽട്ടായിക്കോളും. അതുപോലെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് എല്ലാം നമുക്ക് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഈ ഒരു സമയത്തുള്ള മിക്സിങ് നമ്മുടെ ചോക്ലേറ്റ് നല്ലൊരു ഗ്ലൈസിങ് കൊടുക്കും, അത് ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ സാധാരണ പാക്ക് പൊളിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇത് പുറത്ത് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ചിലർ ഉറുമ്പൊക്കെ കയറുന്നതിന് പ്രശ്നം അങ്ങനെ വിചാരിക്കുന്നവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഒരു കവറിലിട്ടിട്ട് കെട്ടിയതിന് ശേഷം സൂക്ഷിക്കാം. അല്ലാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു ഈർപ്പുണ്ടാവുമല്ലോ ചോക്ലേറ്റ്, അതോടുകൂടി നമ്മൾ ചോക്ലേറ്റ് മെൽട്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതൊരു പിരിഞ്ഞതുപോലെ ആവും. അതുപോലെ തന്നെ നമുക്കിതുപോലെ സ്മൂത്തായിട്ട് നമുക്കിത് ഒരിക്കലും ചോക്ലേറ്റ് മെൽട്ടായി കിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഡെക്കറേഷൻസ് വേണമെങ്കിലും ചെയ്യാം. കേക്സിൽ നമ്മൾ ലേസ്, കേക്കിൻ്റെ സൈഡിലായിട്ട് ലേസ് വെക്കുന്നത് പോലെ കുറേ ഗാർണിഷസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ചോക്ലേറ്റ് മെൽട്ടിങ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും മെൽട്ടിങ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണല്ലോ ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പെട്ടാലുള്ള ഒരവസ്ഥ കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ മുന്നേയും ഈ ടിപ്സൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്, എന്നിട്ടും ഒരുപാട് പേർക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഞാൻ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഏത് തരം ഗാർണിഷസ് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗാർണിഷസിൻ്റെ. നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൽ വന്ന മാറ്റം നമുക്ക് ഇങ്ങനെ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ട്. ഒരു കുറച്ച് കട്ട പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഡെക്കറേഷൻസ് നമുക്കിതിനെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടില്ലേ, അപ്പോൾ നമ്മളിത് സാധാരണ ചോക്ലേറ്റ് ബോയിൽ ചെയ്യുന്ന ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് മുമ്പാണ് വെള്ളം പെട്ടതെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും. ഞാൻ ഇതിനെ ഒന്ന് തണുപ്പൊക്കെ പോയി സെറ്റായതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല പോലെ തിളക്കുന്നുണ്ട് വെള്ളം അടിയിൽ നിന്ന്. കണ്ടില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ തട്ടി മുകളിൽ വരുമ്പോൾ കുറച്ചുകൂടി ഹാർഡായി മാറുകയാണ് ചെയ്യുക ചോക്ലേറ്റ്. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് നല്ല പോലെ സ്മൂത്തായിട്ട് ചോക്ലേറ്റ് മെൽട്ടായി കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് എത്ര സമയം മെൽട്ടാക്കിയിട്ടും കാര്യമില്ല, ഇത് നല്ല പോലെ ഹാർഡാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചിലർക്ക് വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെള്ളമൊന്നും ഇല്ലാതെ തന്നെയാണ് മെൽറ്റ് ചെയ്തത്, ശ്രദ്ധിച്ചിട്ട് ചെയ്തു എന്നിട്ടും മെൽട്ടാവാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് പറയുന്നത്, നിങ്ങൾ ആ ഒരു സമയത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ബട്ടർ ഇട്ടിട്ടും അതുപോലെ ചിലർ ചൂടുവെള്ളം ചേർത്തിട്ടും മെൽട്ടാക്കാറുണ്ട്. അത് നമുക്ക് സാധാരണ ഗനാഷൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അത് വർക്കൗട്ടാവും. അല്ലാതെ ഗാർണിഷസ് നമ്മുടെ മുകളിൽ വെക്കുന്ന ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഫ്ലോപ്പാവും, അത് സെറ്റായി കിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കാണ്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ സെറ്റാകാൻ വേണ്ടി വെച്ചു, എന്നിട്ടും അത് സെറ്റായി വന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്ത മെത്തേഡ് കറക്റ്റാണ്, അതുപോലെ നല്ല ബ്രാൻഡഡ് ചോക്ലേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്തത്, കോമ്പൗണ്ടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്ര നാൾ വെച്ചിട്ടും കാര്യമില്ല. സെറ്റാവാനുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു മാക്സിമം 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടും. അതുപോലെ അത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് മെൽട്ടായി പോകുമൊന്നുമില്ല. നല്ല ചൂട് ക്ലൈമാറ്റ് ആണെങ്കിൽ മാത്രമാണ് മെൽട്ടാവും. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ചോക്ലേറ്റ് ലേസ് നമ്മൾ കേക്കിൻ്റെ സൈഡിൽ വെക്കൂലേ, അതപ്പോൾ മെൽട്ടായി പോകുന്നു എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സാധാരണ കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ച് ചെയ്താലും അത് മെൽട്ടാവാനുള്ള ചാൻസൊന്നുമില്ല. അതുപോലെ കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷവും വെക്കുക. പിന്നെ നിങ്ങൾ ഡയറി മിൽക്ക്, മിൽക്കി ബാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലത്തെ ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മെൽട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്.